ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഫിഷ് ബിരിയാണിയുടെ റെസിപ്പിയാണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻ്റ് ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും ബിരിയാണി ഇഷ്ടമാണോ? ഇഷ്ടമാണെങ്കിൽ കമൻ്റ് കൂടെ ചെയ്യണേ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാനിന്ന് എടുത്തിരിക്കുന്നത് 1 കിലോ അരിയും 1 കിലോ മീനും വെച്ചിട്ടുള്ള ബിരിയാണിയാണ്. നമ്മൾ എടുത്തിരിക്കുന്ന അരി ജീരകശാല റൈസാണേ. നിങ്ങൾക്കിഷ്ടമുള്ളത് എടുക്കാം, കയ്യിലുള്ളത് ഏതായാലും എടുക്കാം, കുഴപ്പമില്ല. നമ്മൾ കൊച്ചി അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. മീൻ നന്നായി കഴുകി വൃത്തിയാക്കി അതിലോട്ട് നമുക്ക് 1 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കണം. ഒരു 1/2 മണിക്കൂറൊക്കെ വെക്കണം. നമുക്ക് സമയമില്ലെങ്കിൽ പെട്ടെന്നെടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ അതൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ച് നമ്മൾ അരി കഴുകി ഗ്യാസിൽ ഒരടപ്പിൽ അരിയിട്ട് മറ്റേ അടപ്പിൽ നമ്മൾ മീൻ ഫ്രൈ ചെയ്യാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുന്നു. അതിലോട്ട് നമ്മൾ മീനിട്ട് കൊടുക്കാം. അരി തിളച്ചുകൊണ്ടിരിക്കുകയാണ്, മീൻ ഇതാ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു. അരി 1/4 ഭാഗം വേവായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഉപ്പും 1 മീഡിയം ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കിയത് അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. മീൻ ഫ്രൈ ചെയ്തത് നമ്മൾ വെളിച്ചെണ്ണയിലായിരുന്നു, അതുകൊണ്ട് ആ എണ്ണ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിലോട്ട് നമുക്ക് 3 സവാള ചെറുതായി കനം കുറച്ച് അരിഞ്ഞ് അതുകൂടെ ചേർത്ത് നമുക്ക് വഴറ്റി കൊടുക്കണം. എണ്ണയിലും മുളക് പൊടിയുടെ അംശങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് വഴന്ന് നല്ല ബ്രൗൺ നിറമായിട്ട് വരും. ഇപ്പോൾ നമുക്കിതിൽ ചെയ്യാം, ദം ചെയ്യുന്ന സമയത്ത് നമുക്ക് വേറെ വലിയ പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അങ്ങനെ വഴന്ന് വന്ന സവാളയിലോട്ട് നമുക്ക് 2 തക്കാളി, കുറച്ച് മല്ലിയില, പുതിനയില അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. വഴറ്റി ബ്രൗൺ കളറാവുന്നത് വരെ വഴറ്റണം. വഴറ്റി നല്ല ജ്യൂസി പരുവാവണേ, നല്ല മെറൂണ് കളറായി വരണം. കാരണം നമ്മൾ പൊരിച്ചിട്ട് വെക്കുന്ന ബിരിയാണിയല്ലേ. ഇവയെല്ലാം കൂടി വഴന്ന് കഴിഞ്ഞാൽ അതിലോട്ട് നമുക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഗരം മസാലപ്പൊടി, 1 സ്പൂൺ ചിക്കൻ മസാലപ്പൊടി, പിന്നെ ഉപ്പ് എല്ലാം കൂടെ ഇട്ട് നന്നായി വഴറ്റണം. നമ്മൾ ചിക്കൻ മസാല ചേർത്തത് വേറെ നമുക്ക് മീൻ്റെ ഒരു മസാല കിട്ടും, അതുകൂടെ ചേർത്താൽ മതിയായിരുന്നു, പക്ഷേ അതിവിടെ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ചിക്കൻ മസാല ചേർത്തത്. പിന്നെ വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി എല്ലാം കൂടെ ചതച്ച ഒരു പേസ്റ്റ്, അതൊരു 2 സ്പൂൺ ഇടണേ. അതെല്ലാം കൂടെ നന്നായി വഴറ്റിയെടുക്കണം. ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച നമ്മുടെ ഫിഷില്ലേ, അതുകൂടെ ഇട്ട് നല്ല വൃത്തിയായി വഴറ്റിയെടുക്കണം. വഴറ്റിയില്ല, ഇളക്കി ഇളക്കി എടുക്കണം. മീൻ പൊടിയാതെ ശ്രദ്ധിക്കണം. നമ്മൾ ചിക്കനാവുമ്പോൾ അതങ്ങനെ പൊടിയില്ല, നന്നായി പൊടിയും. അതുകൊണ്ട് നോക്കി ശ്രദ്ധിച്ച് എടുക്കണം.
ലാസ്റ്റ് നമുക്ക് ഇത്തിരി തൈര് കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിനുശേഷം നമ്മൾ ദമ്മിടാനായിട്ട് വലിയൊരു പാത്രത്തിലോട്ട് മാറ്റി നമ്മളതാ ചോറിട്ട് മേലെ ഒരു പാത്രത്തിൻ്റെ പകുതിയൊക്കെ ആകുമ്പോൾ നമുക്കതിലോട്ട് വറുത്ത് വെച്ച കാഷ്നോട്ടും കിസ്മിസും ഉള്ളി ഫ്രൈ ചെയ്തെടുത്തത് അതെല്ലാം ഇട്ട് കൊടുക്കാം. അത് നമ്മൾ ഏറ്റവും മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും, അതുകൊണ്ടാണ് നമ്മൾ സെൻറ്ററിലിടുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും കൂടെ ഇടണേ. പിന്നീട് നമുക്ക് ഏറ്റവും മുകളിലായിട്ട് നെയ്യ്, ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പൈനാപ്പിൾ എസൻസ് ഇല്ല, നമുക്ക് ബിരിയാണി എസൻസേ ഉള്ളൂ, അതുകൂടെ ഒരു രണ്ടടപ്പ് ഒഴിച്ചാൽ മതിയാവും. അതും കൂടെ ഒഴിച്ച് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ട് നമുക്ക് അടച്ച് വെക്കാം. ഒരു 5 മിനിറ്റൊക്കെ നല്ല ചെറു തീയിൽ നമുക്ക് ദമ്മ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മളിതാ ദമ്മ് പൊട്ടിച്ചു. ഇതാണ് നമ്മളുടെ ബിരിയാണി. നല്ല അടിപൊളി ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും പറയുന്നു, വീഡിയോ കണ്ടവർ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ പുതിയൊരു വീഡിയോയുമായിട്ട് വരാം.